യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1 ചോദ്യം: അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നു. ആര്? ഉത്തരം: യെരുശലേം. യെശയ്യാവ് 40:2. 2 മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ എന്ന് പറഞ്ഞതാര്? ഉത്തരം: യെശയ്യാവ്. യെശയ്യാവ് 40:3. 3 എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. വേദഭാഗം പറയുക. യെശയ്യാവ് 40:4. 4 സകല ജഡവും ഒരുപോലെ അതിനെ കാണും, ഏതിനെ? ഉത്തരം: യഹോവയുടെ മഹത്വത്തെ. യെശയ്യാവ് 40:5. 5 നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക, ആരോടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: സുവാർത്താദൂതിയായ സിയോനോട്. യെശയ്യാവ് 40:9. 6 സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂപോലെയും ആകുന്നു, യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, അതെ ജനം പുല്ലു തന്നെ. വേദഭാഗം പറയുക. ഉത്തരം: യെശയ്യാവ് 40:6-7 വാക്യങ്ങൾ. 7 പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം: യെശയ്യാവ് 40:8. 8 യഹൂദ നഗരങ്ങളോട് പറയേണ്ടുന്നതെന്താണ്? ഉത്തരം: ഇതാ നിങ്ങളുടെ ദൈവം. യെശയ്യാവ് 40:9. 9 ഒരു ഇടയനെ പോലെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നതാര്? ഉത്തരം: യഹോവയായ കർത്താവ്. യെശയ്യാവ് 40:11. 10 തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും കാണപ്പെടുന്നതാര്? ഉത്തരം: ജാതികൾ. യെശയ്യാവ് 40:15. 11 യഹോവയായ കർത്താവ് എന്തിനെയാണ് ഒരു മണൽത്തരി പോലെ എടുത്തു പൊക്കുന്നത്? ഉത്തരം: ദ്വീപുകളെ. യെശയ്യാവ് 40:15. 12 വിറകിനു പോരാ, അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല, എന്തിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? ഉത്തരം: ലബാനോനെ കുറിച്ച്. യെശയ്യാവ് 40:16. 13 മൂശാരി വിഗ്രഹം വാർക്കുമ്പോൾ ആരാണതിന് പൊന്നുകൊണ്ട് പൊതികയും വെള്ളിച്ചങ്ങലയും തീർക്കുന്നത്? ഉത്തരം: തട്ടാൻ. യെശയ്യാവ് 40:19. 14 ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നവന് മുമ്പാകെ അതിലെ നിവാസികൾ എന്തുപോലെ ഇരിക്കുന്നു? ഉത്തരം: വെട്ടുക്കിളികളെ പോലെ. യെശയ്യാവ് 40:22. 15 ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും ചെയ്യുന്നതാര്? ഉത്തരം: യഹോവയായ കർത്താവ്. യെശയ്യാവ് 40:22. 16 നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും, ഞാൻ ആരോട് തുല്യനാകും എന്നരുളി ചെയ്തവനാര്? ഉത്തരം: പരിശുദ്ധനായവൻ. യെശയ്യാവ് 40:25. 17 എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? സംസാരിച്ചതാര്? ഉത്തരം: യാക്കോബ്, ഇസ്രായേൽ. യെശയ്യാവ് 40:27. 18 അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയെ നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആര്? ഉത്തരം: യഹോവ. യെശയ്യാവ് 40:28. 19 ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകുമ്പോൾ ഇടറി വീഴുന്നതാര്? ഉത്തരം: യൗവനക്കാർ. യെശയ്യാവ് 40:30. 20 എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വേദഭാഗം പറയുക. ഉത്തരം: യെശയ്യാവ് 40:31. 21 അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആര്? ഉത്തരം: യഹോവയെ കാത്തിരിക്കുന്നവർ.
യെശയ്യാവ് 40:31. 22-ാമത്തെ ചോദ്യം, 40-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.